ഹായ് എവരിബഡി, വെൽക്കം ടു ദ വേൾഡ് ഓഫ് നോളജ്. ഇന്ന് നമുക്ക് ആറാം ക്ലാസ് മാത്സിൽ രണ്ടാമത്തെ ചാപ്റ്ററായ ആവറേജിൽ ആറാമത്തെ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 24, 25 രണ്ട്, 3, 4 എന്നീ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ആവറേജ് ഏജ് ഓഫ് എ ചൈൽഡ് ഇൻ എ ക്ലാസ് ഓഫ് 35 ഈസ് 11. ദ ആവറേജ് ഏജ് ഇൻക്ലൂഡിംഗ് ദ ടീച്ചർ ഈസ് 12. ഹൗ ഓൾഡ് ഈസ് ദ ടീച്ചർ? അതായത് ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11. ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12. ടീച്ചറുടെ വയസ്സ് എത്രയാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണവും അറിയാം, അതുപോലെ അവരുടെ ആവറേജ് ഏജും അറിയാം ആദ്യത്തെ കേസിൽ. അതുപോലെ അടുത്ത കേസിൽ ടീച്ചറുടെ കൂടെ ചേർന്നപ്പോൾ അപ്പോഴും നമുക്ക് എണ്ണം അറിയാം അല്ലേ, നേരത്തെ ഉള്ളതെന്ന് ഒന്ന് കൂട്ടിയാൽ മതി. അതുപോലെ ആവറേജ് ഏജ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈ തന്നിട്ടുള്ള ഡാറ്റ വെച്ചുകൊണ്ട് നമുക്ക് ടീച്ചറിൻ്റെ ഏജ് അല്ലെങ്കിൽ പ്രായം കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? നമ്മുടെ കയ്യിലുള്ള ആവറേജ് ഏജ് ഓഫ് എ ചൈൽഡും ആ കുട്ടികളുടെ എണ്ണവും, അതായത് ആ ശരാശരിയും കുട്ടികളുടെ എണ്ണവും വെച്ചുകൊണ്ട് ആകെ ഏജ്, ആകെ പ്രായം കണ്ടുപിടിക്കുക. അതുപോലെ ടീച്ചർ ചേരുമ്പോൾ ഉള്ള ആകെ പ്രായവും കണ്ടുപിടിക്കുക, അതായത് ആ ആവറേജ് ഏജും അതുപോലെ നമ്പറും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, പുതിയതായിട്ട് വന്ന ആകെ പ്രായം കണ്ടുപിടിക്കുക. അത് രണ്ടും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടീച്ചറുടെ വയസ്സ് കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് എങ്ങനെ എഴുതാം? ആവറേജ് ഏജ് ഓഫ് എ ചൈൽഡ്, കുട്ടികളുടെ ശരാശരി വയസ്സ് സമം 11. നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം 35. ഇതാണ് ആദ്യത്തെ കേസ്. അപ്പോൾ ഇതിൽ നിന്നും ടോട്ടൽ ഏജ് ഓഫ് ചിൽഡ്രൻ അല്ലെങ്കിൽ കുട്ടികളുടെ ആകെ വയസ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ആവറേജ് ഇൻറ്റു നമ്പർ, ശരാശരി ഇൻറ്റു എണ്ണം ചെയ്താൽ ടോട്ടൽ കിട്ടും, ആകെ വയസ്സ് കിട്ടും. അപ്പോൾ 11 × 35 385 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എന്തായി? ഇപ്പോൾ ടീച്ചർ വന്നു, അപ്പോൾ ടീച്ചറും ചേർത്തിയുള്ള ശരാശരി വയസ്സ്, അത് ആവറേജ് ഏജ് ഇൻക്ലൂഡിംഗ് ടീച്ചർ എന്ന് പറയുന്നത് 12. അപ്പോൾ ടോട്ടൽ നമ്പർ എത്രയായി മാറി? ആകെ എണ്ണം എന്ന് പറയുന്നത് 36 അല്ലേ, 35 പേരുണ്ടായിരുന്നു ഒരാളും കൂടി. അപ്പോൾ നൗ ദ ടോട്ടൽ ഏജ്, പുതിയ വയസ്സ് അല്ലെങ്കിൽ ഇപ്പോൾ വയസ്സിലുണ്ടായ ആകെ പുതിയ വയസ്സിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് 12 × 36 = 432. ഇനി എന്ത് ചെയ്യണം? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏജ് ഓഫ് ടീച്ചർ, ടീച്ചറുടെ വയസ്സ് കണ്ടുപിടിക്കാൻ 432-ൽ നിന്ന് 385 മൈനസ് ചെയ്യാം, 47. അപ്പോൾ 47 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ചോദ്യം ഇതേപോലത്തെ ചോദ്യം തന്നെയാണ്. ദ ആവറേജ് വെയ്റ്റ് ഓഫ് എ കിഡ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് 10 ഈസ് 35 kg. വെൻ സോനു ഓൾസോ ജോയിൻ ദം, ദ ആവറേജ് ബിക്കെയിം 36 kg. ഹൗ മച്ച് ഡസ് സോനു വെയ്റ്റ്? ഒരു കൂട്ടത്തിലെ 10 കുട്ടികളുടെ ശരാശരി ഭാരം 35 kg ആണ്. സോനുവും കൂടി പുതുതായി ചേർന്നപ്പോൾ അവരുടെ ശരാശരി ഭാരം 36 kg മാറി. സോനുവിൻ്റെ ഭാരം എത്രയാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെയും നമുക്ക് രണ്ട് കേസായിട്ട് എടുക്കാം. ആദ്യത്തെ കേസിൽ ആവറേജ് വെയ്റ്റ് അല്ലെങ്കിൽ ശരാശരി ഭാരം എന്ന് പറയുന്നത് 35 kg ആണ് തന്നിട്ടുണ്ട്. കുട്ടികളുടെ ആകെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 10. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആകെ ഭാരം അല്ലെങ്കിൽ ടോട്ടൽ വെയ്റ്റ് കണ്ടുപിടിക്കാം. 35 × 10 = 350 kg. ഇനി പുതുതായിട്ട് സോനു വന്നു, അപ്പോൾ ഉണ്ടായ മാറ്റമാണ് ഇനി എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ന്യൂ ആവറേജ് വെയ്റ്റ് അല്ലെങ്കിൽ പുതിയ ശരാശരി ഭാരം എന്ന് പറയുന്നത് 36 kg. ന്യൂ നമ്പർ അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം പുതിയതായത് 10 എന്നുള്ളത് 11. ഒരു കുട്ടി ചേർന്നു 11. ഇപ്പോൾ നമുക്ക് ന്യൂ ടോട്ടൽ വെയ്റ്റ്, ഇപ്പോൾ ആകെ കുട്ടികളുടെ ഭാരം എന്ന് പറയുന്നത് 36 × 11 = 396 kg. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സോനുവിൻ്റെ ഭാരം, വെയ്റ്റ് ഓഫ് സോനു എന്ന് പറയുന്നത് 396 − 350 = 46 kg എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേർ ആർ 8 ടീച്ചേഴ്സ് ഇൻ എ സ്കൂൾ. വെൻ എ 35-year-old ടീച്ചർ വാസ് ട്രാൻസ്ഫേർഡ് ആൻഡ് അനദർ ടീച്ചർ ജോയിൻ, ആവറേജ് ഏജ് വാസ് ഇൻക്രീസ്ഡ് ബൈ 2 years. ഹൗ ഓൾഡ് ഈസ് ദ ന്യൂ ടീച്ചർ? ഒരു വിദ്യാലയത്തിൽ 8 അധ്യാപകരാണുള്ളത്. 35 വയസ്സുള്ള ഒരു അധ്യാപകൻ സ്ഥലം മാറിപ്പോയി, പകരം മറ്റൊരു അധ്യാപകൻ വന്നപ്പോൾ അധ്യാപകരുടെ ശരാശരി വയസ്സ് 2 കോടി. പുതുതായി വന്ന അധ്യാപകൻ്റെ പ്രായം എത്രയാണ്? ഇവിടെ നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പ്രയാസമാണ്. ഇവിടെ നമുക്ക് കുറച്ച് യുക്തി, ലോജിക് ഉപയോഗിച്ച് ചെയ്യാം. ഇവിടെ ആകെ എത്ര ടീച്ചർമാരാണുള്ളത്? 8 പേരാണുള്ളത്. അപ്പോൾ അതിൽ ഒരാൾ പുതുതായിട്ട്
വന്ന് ചേരുകയാണ്. ഒരാൾ പോയി പകരം വേറൊരാൾ ട്രാൻസ്ഫറായി വന്ന് ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഈ ആവറേജ് ഏജ് 2 വയസ്സ് വെച്ച് കൂടി. അപ്പോൾ നമ്പർ ഓഫ് ടീച്ചേഴ്സ് 8, അധ്യാപകരുടെ എണ്ണം 8 ആണെന്നറിയാം. ഇൻക്രീസ് ഇൻ ആവറേജ് ഏജ് ഓഫ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് 2 എന്നും അറിയാം. അപ്പോൾ ഇൻക്രീസ് ഇൻ ആവറേജ് ഏജ് ഓഫ് 8 ടീച്ചേഴ്സ്, എല്ലാവരുടെ ഇതിലുമാണ് ഈ 2 വയസ്സ് കൂടുന്നത്. 8 അധ്യാപകരുടെ ശരാശരി വയസ്സിലെ വർധനവ് എന്ന് പറഞ്ഞാൽ 8 × 2 = 16. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയ ടീച്ചറുടെ ഏജ് ഓഫ് ന്യൂ ടീച്ചർ എന്ന് പറയുന്നത് 35 വയസ്സുള്ള ഒരാളാണ് പോകുന്നത്. ആ സ്ഥാനത്തേക്കാണ് 16 വയസ്സാണ് കൂടുതലാവുന്നത് മൊത്തത്തിൽ, അല്ലേ? അപ്പോൾ 35 + 16 = 51 പുതിയ അധ്യാപികയാണ് അല്ലെങ്കിൽ അധ്യാപകനാണ് വന്നത്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ ഒക്കെ ചെയ്ത പോലെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യരുത്, ലോജിക്കായിട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.